പ്രധാനമന്ത്രിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിശ്വാസമുണ്ട്. അത് ഗെയിൽ പ്രോജക്റ്റ് സമയബന്ധിതമായി നടപ്പിലാക്കി എന്നുള്ളതാണ്. മൂന്ന് മുഖ്യമന്ത്രിമാർ വന്നിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത ഗെയിൽ പ്രോജക്റ്റാണ് പിണറായി വിജയൻ വന്നത്. പക്ഷേ അതിലെനിക്കൊരു പങ്കാളിത്തമുണ്ട്. ഞാൻ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴാണ് 2014 ഗെയിൽ പ്രോജക്റ്റ് ഇന്ത്യയിൽ വരുന്നത്. രണ്ട് സ്ഥലത്ത് ഗുജറാത്തിലും അത് ഞങ്ങളൊക്കെ വയനാട്ടിൽ ഞാനൊക്കെ കൂടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് പൈപ്പിന് വരുന്നത്. പക്ഷേ ഗുജറാത്തിലെ തീർന്നിട്ട് പൈപ്പിന് ഒരു മീറ്റർ പോലും മുന്നോട്ട് പോയില്ല. മൂന്ന് മുഖ്യമന്ത്രിമാർ കടന്നുപോയി, പിന്നീടാണ് പിണറായി വിജയൻ വരുന്നത്. അദ്ദേഹം അത് ഭംഗിയായിട്ട് നടപ്പിലാക്കി. അതുപോലെ തന്നെയാണ് നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ ഇവിടെ മൻമോഹൻ സിംഗിനെ ചിരിപ്പിച്ച ഒരു സംഭവം നമ്മുടെ നാഷണൽ ഹൈവേയാണ്. ഒരിക്കലും ഞാനും കൂടി മന്ത്രിസഭയിലുള്ളപ്പോഴാണ് പ്രധാനമന്ത്രി ഓഫീസ് ചെല്ലാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടിയുണ്ട്, വി എസ് അച്യുതാനന്ദുണ്ട്, എല്ലാവരും വന്നിട്ട് ഒരു മെമ്മോറാണ് കൂടി ഞങ്ങളൊക്കെ കൂടെയുണ്ട്. പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന് ചിരിച്ചു. എന്താണെന്നറിയോ, 30 മീറ്റർ മതി, യുണാനിമസ് റെസൊല്യൂഷനാണ്. അവിടെയാണ് നമ്മളിപ്പോൾ 60 മീറ്ററിലേക്ക് പോവുകയാണ്. അക്വിസിഷൻ നടക്കുന്നു, വലിയ പ്രതിഷേധമൊന്നുമില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഉണ്ട് വിശ്വാസം, അത് നമ്മൾ ഓരോ കാര്യങ്ങൾ സമീപിക്കുന്ന അറിയാം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിപ്പോൾ നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് വളരെയധികം ഒരു താല്പര്യം ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ കാണുന്നത് അതാണ്. നമുക്ക് സംസാരിക്കും, പറയണം, ഒരു ഇഷ്യൂസ് പറയുമ്പോൾ ശരി ഓക്കെ അത് നടക്കും. ആ നടക്കാം, അതെ. ഇപ്പം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സ്റ്റക്കായി നിൽക്കുന്നതെന്നാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അപ്രൂവലിന് ശ്രമിക്കുന്നുണ്ട്. കാരണം കൊട്ടിഘോഷിച്ചാണ് അടുത്ത കാലത്ത് പുതിയ റെയിൽവേ സിസ്റ്റം വന്നത്. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ സക്സസ്ഫുൾ ആയിരുന്നില്ല. വന്ദേഭാരത് ആയില്ല, കാരണം വന്ദേഭാരത് സമയത്ത് പോകുമ്പോൾ മറ്റു ട്രെയിനിലൊക്കെ പിടിച്ചിട്ടിരിക്കുക. അപ്പോൾ അത് പോരാ. മാത്രമല്ല നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ലീറിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ 1 അവർ, ഗുരുവായൂർ പോകണമെങ്കിൽ 1.5 മണിക്കൂർ, ഇന്ന് 3-3.5 മണിക്കൂറാണ്. ഈ വീതി വെപ്പിച്ചുകൊണ്ട് ഇരുന്നിട്ട് പോലും അത്രമാത്രം വണ്ടികളുടെ ബാഹുല്യം വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ദേശീയപാത വന്നാൽ പോലും മറ്റു സൗകര്യങ്ങൾ വന്നാൽ പോലും നമുക്കൊരു ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അത് ഏതാണ്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാ സോഴ്സുമായിട്ട് അതിൻ്റെ അകത്തൊന്നും രാഷ്ട്രീയമൊന്നുമില്ല. ഡൽഹിയിൽ സംസാരിക്കുന്നുണ്ട്, ഈ ഞായറാഴ്ച പിന്നെ നമ്മുടെ ശ്രീധർ മെട്രോ ശ്രീധരനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ സി എമ്മിനോട് പറഞ്ഞതിന് ശേഷമാണ് സംസാരിക്കുന്നത്. ഈ ഞായറാഴ്ച അതിനോട്ട് സംസാരിക്കുന്നുണ്ട്, കാരണം അദ്ദേഹത്തിന് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാനുകൊണ്ട് ഇതിൻ്റെ കൺസേൺഡ് ഒരു നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, അദ്ദേഹത്തോട് സംസാരിക്കണം. കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്? അദ്ദേഹം ഈ ഇപ്പോഴത്തെ സിസ്റ്റത്തോട് അദ്ദേഹത്തിനും താല്പര്യമില്ല. നമുക്കൊരു ഹൈസ്പീഡ് സിസ്റ്റം വേണം, ഇതെങ്ങനെ വേണം എന്നുള്ളത്. കേരളത്തിലെ ഏത് പ്രോജക്റ്റ് വന്നാലും എതിർപ്പുണ്ടാവും, അത് പുതിയ സംഭവങ്ങളൊന്നുമല്ല. ഇപ്പോൾ കൊച്ചിൻ എയർപോർട്ട് വന്നു, എതിർത്തില്ലേ? ശക്തമായിട്ട് എതിർത്തു. പൈപ്പിന് എറണാകുളം പാലം വന്നു, ശക്തമായി. ഇപ്പോൾ ഏത് പ്രോജക്റ്റ് വന്നാലും എതിർപ്പുണ്ടാകും. പക്ഷേ ഈ മെട്രോ എം ജി റോഡിൽ കച്ചവടക്കാരെല്ലാം വളരെ എതിരായിരുന്നു അന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സപ്പോർട്ടുണ്ടാവും. അല്ല, അദ്ദേഹത്തിൻ്റെ അറിയണ്ടേ എന്താ നമ്മുടെ നമുക്ക് ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അതിന് ഇപ്പോഴത്തെ കെ റെയിലിന് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്തായിരുന്നു? യാത്രക്കാർ മാത്രമല്ല, അതിനോടൊപ്പം വാഹനങ്ങൾ പോകാൻ പറ്റും. പിന്നെ കേരളത്തിൻ്റെ ഒരു മുഖം മാറുകയാണ്. വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് മാറുക. ആ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുമ്പോഴും നമുക്ക് റെയിൽവേ സിസ്റ്റം വേണം.